കോഴിക്കോട് നാദാപുരം സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർക്ക് നേരെ കയ്യേറ്റം. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഡോക്ടർ ഭരത് കൃഷ്ണയ്ക്ക് നേരെ കയ്യേറ്റം ഉണ്ടായത്. ഡോക്ടറുടെ പ്രതികരണത്തിലേക്ക് ആദ്യം. പ്രിസ്ക്രിപ്ഷൻ എടുക്കാത്ത ആൾക്ക് മരുന്ന് വേണമെന്ന് പറഞ്ഞു, അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ പിന്നീട് എന്നോട് സിസ്റ്റർ പറഞ്ഞു വെച്ചാൽ ഞാൻ അവർക്ക് മരുന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ചൂടായെന്നാണ് സിസ്റ്റർ എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർ ചൂടായി, അവർ കുറേ ചീത്തയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് അവർ ചൂടായിക്കനെ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. ഞാൻ എന്നാളാവുന്ന രീതിയിൽ ഞാൻ തിരിച്ച് പറഞ്ഞു. അതിന് അവർ ഒന്നും നല്ലും കാര്യങ്ങളൊക്കെ പിന്നെ അവരങ്ങോട് സെക്യൂരിറ്റി വന്നു. പിന്നെ അവിടെ കൂടെ പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടായി, അവരൊക്കെ വന്ന് പിടിച്ചു മാറ്റി പിന്നെ അവർ പോയി. അതിക്രമത്തിന് പിന്നിൽ വയനാട് സ്വദേശികൾ എന്നാണ് സംശയം. ഡോക്ടറുടെ പരാതിയിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികളെ കണ്ടെത്താൻ പോലീസ് ശ്രമം തുടങ്ങി. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ശ്രീധരനുണ്ട്. ശ്രീധരൻ, ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്, പ്രതികൾക്കായുള്ള അന്വേഷണം എവിടെ വരെയായി? നിമി, ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിക്കുകയാണ്. ഇന്നലെ 12 മണിക്ക് ശേഷമാണ് ഈ സംഭവം നടന്നത്. വയനാട്ടിൽ നിന്ന് വരുന്ന ആളുകളാണ് കുറ്റ്യാടി ആശുപത്രിയിൽ കാണിച്ചു. അവിടെ നിന്ന് മതിയായ ചികിത്സ കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് ഈ ആളുകൾ വടകര ആശുപത്രിയിൽ നാദാപുരത്ത് എത്തുന്നത്. തുടർന്ന് അവർ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കാഷ്വാലിറ്റി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഇവർക്ക് മരുന്ന് നൽകുന്നു. എന്നാൽ ഇതിൽ തൃപ്തരല്ലെന്ന് പറഞ്ഞ് ഇവർ തർക്കിക്കുകയായിരുന്നു. തുടർന്ന് ഡോക്ടർക്കെതിരെയും അവിടെ ഉണ്ടായിരുന്ന നഴ്സുമാർക്കെതിരെയും അസഭ്യം പറയുകയും ചെയ്തു. തുടർന്ന് വാക്കുതർക്കത്തിനിടെയാണ് ഡോക്ടർക്ക് നേരെ കയ്യേറ്റം ഉണ്ടാവുന്നത്. ഡോക്ടർ വാക്കുകളാണ് നമ്മൾ അല്പസമയം മുമ്പ് കേട്ടത്. ഈ ആശുപത്രിയിൽ രോഗികളുടെ രജിസ്റ്റർ കൃത്യമായി, പ്രത്യേകിച്ചും ആ ഒരു സമയമായതുകൊണ്ട് തന്നെ ഇവരുടെ പേരുവിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല. അതിനാൽ ഇവരെ കണ്ടെത്തുക, ഇനി CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് ഇപ്പോൾ കണ്ടാലറിയുന്ന ആളുകൾക്കെതിരെ ആശുപത്രി സംരക്ഷണ നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇവരെ തിരിച്ചറിയാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട്. നിമി, ശരി ശ്രീധരൻ.